الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا الصلاه والسلام على خير الانام نبينا وسيدنا محمد بن عبد الله وعلى اله وصحبه اجمعين اما بعد കെ എം സി ഡി ഗ്രൂപ്പിൽ പ്രിയങ്കരനായ കസ്റ്റോഡിയൻ സാഹിബ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യം വക്കഫ് സ്വത്ത് വലുക്കാൻ വേണ്ടി പാടുണ്ടോ അഥവാ വലുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയത്തിന് കടമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തെയും നാം ഏവരെയും അള്ളാഹു ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം ഇമാംങ്ങളുടെ ഒരു വചനം കൊടുക്കുന്നുണ്ട് ഇത് പറയുന്നത് മഹാനായ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു തോട്ടം അത് സതക്ക ചെയ്യുന്ന ഒരു ഘട്ടത്തിലെ റസൂല പറയാം അബ്ദുല്ലാഹുബിന് ഉമർ അള്ളാഹു നിവേദനം ചെയ്യുകയാണ് അന്ന നിശ്ചയം ഉമർ വസ്ലം അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് തന്റെ സമ്പത്തിൽപ്പെട്ട ഒരു സമ്പത്ത് ദാനം ചെയ്യുകയാണ് സദക്കാ ചെയ്യുകയാണ് ആ ആ സമ്പത്തിന് പറയാറുണ്ട് പറയാറുണ്ടായിരുന്ന പേര് എന്നായിരുന്നു അങ്ങനെ ഉമർ അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് സമ്പത്തുണ്ട് വളരെ നല്ല ഒരു സമ്പത്താണ് ആ സമ്പത്ത് ഞാൻ ശ്രദ്ധക്ക ചെയ്യാൻ വേണ്ടിയിട്ട് നബി വസല്ലം റസൂലുള്ള നീ അത് യാണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂലുള്ള അങ്ങനെ പറഞ്ഞത് അനിൽ വഖഫി വഖഫിനെ സംബന്ധിച്ച് ആലങ്കാരികമായിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് അതായത് അത് വഖഫ് ചെയ്യൂ എന്ന റസുള് പറഞ്ഞു എന്നാ ആ വഖഫ് ചെയ്താലോ ലായുബാ അത് വിൽക്കപ്പെടാൻ വേണ്ടി പാടുള്ളതല്ല വലായൂബൂ ദാനം ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല വലായൂറസൂ അത് അനന്തരാവകാശമായിട്ട് നൽകപ്പെടാനും പാടുള്ളതല്ല എന്നുള്ളതാണ് അപ്പോ വഖഫ് ചെയ്തിട്ടുള്ള സമ്പത്ത് അത് തോട്ടമാകട്ടെ ബിൽഡിംഗ് ആകട്ടെ എന്തൊരു വസ്തുവാകട്ടെ പള്ളിയിലേക്കൊരു ഫാന് നൽകി യത്തീംഖാനയിലേക്ക് ഒരു വെള്ളം ശേഖരിക്കുന്ന ഒരു ടാങ്ക് നൽകി എന്തുമാകട്ടെ അത് ഈ വഖഫ് ചെയ്ത ആൾക്ക് അത് വാങ്ങാനോ അത് വിൽക്കാനോ അത് മറ്റാർക്കെങ്കിലും ദാനം ചെയ്യാനോ അത് അനന്തരാവകാശമായിട്ട് അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന്റെ മക്കൾക്കോ ബന്ധുക്കൾക്കോ സ്വീകരിക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞതിൽ നമുക്ക് കിട്ടാവുന്ന കാര്യം ഇമാം മുസ്ലിമിന്റെ ഹദീസില് ഫത്തുഹൽ ബാരിയിൽ കാണാം ഫതുഹൽ ബാരിയിൽ മഹാനായിട്ടുള്ള

അങ്ങട്ട് നൽകപ്പെട്ടതാണ് അതിൽ അത് നിങ്ങോട്ട് ആ വഖഫിന്റെ സ്വത്ത് ഇങ്ങോട്ട് എടുക്കാനോ അതൊന്നും തന്നെ പാടുള്ളതല്ല അത് അള്ളാഹുവിനെ അതിൻ്റെ ആ ഉടമ നമ്മുടെ ആ ഉടമസ്ഥാപകാശം അങ്ങോട്ട് ഒഴിഞ്ഞിട്ട് അള്ളാഹുവിന് അങ്ങോട്ട് നൽകിയതാ അതും നിങ്ങട്ട് എടുക്കാൻ പാടില്ല എടുത്താൽ അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് അത് വലുക്കല് ഹറാമാണ് അത് നിഷിദ്ധമാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ആദ്യാവസാനം ശ്രദ്ധാപൂർവം കേൾക്കണം മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ് മഹാനായിട്ടുള്ള അബുൽ ഹസൻ അൽ മാവർദി ഹിജറ നൂറ്റി അൻപതിൽ വഫാത്തായിട്ടുള്ള മഹാനാണ് നാലാം നൂറ്റാണ്ടില് അദ്ദേഹത്തിന്റെ അൽ ഹാവി അൽ കബീർ എന്ന് പറയുന്ന കിതാബ് ഉണ്ട് അതിൽ പറയുകയാണ് വഷിറ വഖഫി വക്കഫ് വാങ്ങുക എന്നുള്ളത് വഖഫിന്റെ സ്വത്ത് വാങ്ങുക എന്നുള്ളത് ബാത്തിലുൻ അത് ബാത്തിലാകുന്നു എന്ന് പറഞ്ഞാല് വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് അത് വിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല വാങ്ങാനും പാടുള്ളതല്ല എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ഒരാൾ വക്ഫ് ചെയ്തു ഉദാഹരണമായിട്ട് പള്ളി നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു വയൽ നെൽപ്പാടം അല്ലെങ്കിൽ വാഴത്തോട്ടം ഒക്കെ വാഴക്കുണ്ടാക്കുന്ന ഒരു പിന്നെ പാടം നെൽപ്പാടം അത് വഖഫ് ചെയ്തു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ആ വ്യക്തിക്ക് ആവശ്യമുണ്ടായി അതായത് അദ്ദേഹത്തിന് ദാരിദ്ര്യമുണ്ടായി എന്നാൽ പോലും ആ വഖഫ് ചെയ്ത സ്വത്ത് അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹക്കില്ല അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഒരാള് വഖഫ് ചെയ്തു ആ വഖഫ് ചെയ്ത സ്വത്ത് അദ്ദേഹമോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കയ്യൂക്ക് നിമിത്തം അത് പിടിച്ചടക്കി എന്ന് സങ്കല്പിക്കുക ആരെങ്കിലും ഒക്കെ അത് സ്വന്തമാക്കി എന്നാൽ സഹോദരങ്ങളെ അത് വക്കഫ് ചെയ്താളാകട്ടെ അല്ലാത്തവരാകട്ടെ നിർബന്ധമായിട്ടും വൽ വാജിബു അലൈഹി അൻ അലൈഹു അത് തിരികെ നൽകൽ എന്തൊരു സ്ഥാപനത്തിനാണോ അത് വഖഫ് ചെയ്തിട്ടുള്ളത് അതിന് ആ വസ്തു തിരികെ നൽകൽ ആ വകുഫ് തിരിച്ചേൽപ്പിക്കൽ നിർബന്ധമാകുന്നു വാജിവാകുന്നു എന്നുള്ളതാണ് അഥവാ ആ വസ്തു തിരിച്ചു നൽകാൻ കഴിയാതെ വന്നാൽ കൈന്ന് നശിക്കുക മറ്റൊക്കെ ചെയ്താൽ അതിന് പകരമായിട്ടുള്ള അതിൻ്റെ ആ വില നിശ്ചയിച്ച് ഒരു തുല്യമായിട്ടുള്ള വില ഒരല്പം പോലും കുറയാതെ അത് നൽകേണ്ടതാകുന്നു സാധിക്കില്ല എങ്കിൽ മനസ്സിലായല്ലോ അത് ആ വസ്തു വക്കഫു ചെയ്യപ്പെട്ട സംഗതി അത് തിരികെ നൽകാൻ സാധ്യമല്ല എങ്കിൽ അതിൻ്റെ വില നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതെപ്പോഴാ ആ വസ്തു നൽകാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഇനി നിങ്ങൾ നോക്കൂ ഒരാള് വഖഫ് ചെയ്യപ്പെട്ട വസ്തു എന്ന് വിചാരിക്കുക വാങ്ങാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞു ഇസ്ലാമിക പണ്ഡിതന്മാർ അതിൽ ഇത്തിഫാക്കുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ആരെങ്കിലും ഇത് വാങ്ങി അറിയാതെ വാങ്ങിയെന്ന് സങ്കലിപ്പിക്കുക പിന്നീട് അറിവ് ലഭിച്ചു ഞാൻ വാങ്ങിയത് വഖഫിന്റെ സ്വത്താണല്ലോ എന്ന് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹം ആ ആ വാങ്ങലുണ്ടല്ലോ അത് ബാത്തിലാണ് അതുകൊണ്ട് ആ വാങ്ങിയ വസ്തു അത് ആരുടെ അടുത്ത് നിന്നാണ് വാങ്ങിയത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നിട്ട് താൻ കൊടുത്തിട്ടുള്ള ആ പണം തിരികെ വാങ്ങണം വല യൂസുലഹുഹു അത് ഉപയോഗിക്കൽ ആ വാങ്ങിയ ആൾക്ക് അനുവദനീയമല്ല ഇതാണ് അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനിപ്പോ വഖഫ് ചെയ്ത ആള് ജീവിച്ചിരിപ്പില്ല അതുപോലെ തന്നെ പിന്നീടത് വാങ്ങിയാളും ജീവിച്ചിരിപ്പില്ല എന്നാൽ സുഹൃത്തുക്കളെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വഖഫ് ചെയ്ത ആളുടെ അടുത്ത ബന്ധുക്കൾ ഉദാഹരണ മക്കൾ അവര് തന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് വഖഫ് ചെയ്തിട്ടുള്ള ആ വസ്തു അദ്ദേഹം വിറ്റിട്ടുണ്ട് ആ രൂപത്തിലാണ് പിന്നെ അദ്ദേഹം മരിച്ചുപോയത് എങ്കിൽ അതിന് പരിഹാരം കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലശേഷം അത് പിന്നെ വിൽക്കപ്പെട്ടാലും അതിന് എങ്ങനെയാണോ അത് പരിഹരിക്കാൻ സാധിക്കുക ആ രൂപത്തിൽ അത് പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാങ്ങിയ ആൾ ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കുക എന്നാ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അതിൻ്റെ അത് ആ ആ വാങ്ങിയ ആളുടെ അവകാശികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ മക്കള് അതുപോലുള്ള ഭാര്യ അതുപോലുള്ള ആളുകള് അവരെന്ത് ചെയ്യണം അവര് ആ വാങ്ങിയ സ്വത്ത് ആരിൽ നിന്നാണോ വാങ്ങിയത് അവരോട് സംസാരിച്ച് അത് പിന്നെ തിരികെ നൽകി അതിൻ്റെ പണം പിന്നെ വാങ്ങുകയാണ് വേണ്ടത് ചുരുക്കത്തിൽ ആ വഖഫ് ചെയ്യപ്പെട്ട വസ്തു വഖഫ് ചെയ്ത സ്ഥാപനത്തിന് പൂർണ്ണമായി തിരികെ ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അതാണ് കരണീയമായിട്ടുള്ളത് സഹോദരങ്ങളെ ഹക്കല്ലാത്ത ഒരു ചെറിയ വസ്തു പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൂടാ അത് നമ്മൾ ഉറപ്പാക്കണം ഇനി മറ്റൊരു കാര്യം ഇവിടെ ഉണർത്തുവാനുള്ളത് ഇപ്പൊ വഖഫ് ചെയ്ത വസ്തു വിൽക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുണ്ടായി എന്നാൽ ചില സന്ദർഭങ്ങളിൽ വഖഫ് ചെയ്തിട്ടുള്ള വസ്തു വിൽക്കുവാൻ ഇസ്ലാം നൽകുന്നുണ്ട് അത് ആർക്ക് എപ്പോൾ എങ്ങനെയെന്ന് വളരെ ലളിതമായി കൊണ്ട് പറയാൻ നമുക്ക് സഹോദരങ്ങളെ മഹാനായ ഇമാം ഇബിന് ഹിജറ അറുന്നൂറ്റി ഇരുപതിൽ വഫാത്തായിട്ടുള്ള മഹാനാണ് അദ്ദേഹം ഹംബലി മദബിലെ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ അൽ അൽമുകി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നൽ വഖഫ ഇദാ ഖരിബ വഖഫ് കാര്യം ആ വസ്തു നശിച്ചാൽ മനാഫിഉഹു അതിന്റെ പ്രയോജനങ്ങൾ നിന്നുപോയാൽ ഇൻ ഹദമത് ഒരാൾ ഒരു വീട് വഖഫ് ചെയ്തിട്ടുണ്ട് ആ വീട് തകർന്നു പോയാൽ അല്ലെങ്കിൽ ഭൂമിയാണ് ദാനം പിന്നെ ഇത് വഖഫ് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ ഭൂമി നശിച്ചിട്ടുണ്ട് വാദത്ത് അത് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലാണ് ആ ഭൂമി എത്തിയിട്ടുള്ളത് അവിടെ ഒന്നും ഒരു നിർമ്മാണവും നടക്കുകയില്ല ഔ മസ്ജിദിൻ ഒരു വഖഫ് ചെയ്തിട്ടുള്ള ആ പള്ളി ഇൻതക്കല അഹുറിയു ആ പള്ളിയുടെ നാട്ടുകാര് ആ പള്ളിയുടെ ചുറ്റുപാടുള്ള ആ ഗ്രാമവാസികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് പള്ളി മാത്രാണ് ഇപ്പൊ അവിടെ ഉള്ളത് നമസ്കാരമൊന്നും നിർവഹിക്കപ്പെടാത്ത ഒരു പ്രദേശമായിട്ട് ആ പള്ളി മാറിയിട്ടുണ്ട് ബി അഹ്ലിഹി ഒരു പള്ളിയുണ്ട് അവിടെ ധാരാളം ജനങ്ങൾ ജനങ്ങളെ കൊണ്ട് പിന്നെ ആ പള്ളിക്ക് എന്താണ് അത് പള്ളിയിൽ അത് വിശാലമല്ല വളരെ കുടുസായ ഒരവസ്ഥയാണ് വലം യും കിൻ തൗസി പള്ളി നിൽക്കുന്ന സ്ഥാനത്ത് അത് കുടിസാണെന്ന് മാത്രമല്ല അത് വിശാലമാക്കാനും സാധ്യമല്ല അത് വികസിപ്പിക്കാനും സാധ്യമല്ല ും അതല്ലെങ്കിൽ എന്താണ് അത് നശിച്ചു അത് പുനർനിർമ്മിക്കാനോ അതല്ലെങ്കിൽ മറ്റൊന്നും തന്നെ സാധ്യമല്ല അത് നിർമ്മിക്കണമെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങള് നിർമ്മിക്കണമെങ്കിൽ ഒരൽപ്പം വിറ്റാലല്ലാതെ സാധ്യമല്ല വില്പന നടത്തിയാലല്ലാതെ അതിന്റെ ഒരു ഭാഗം നിർമ്മിക്കാൻ സാധ്യമല്ല അങ്ങനെയൊക്കെയുള്ള ഘട്ടം വന്നാൽ അതിന്റെ ആ ചില ഭാഗം അനുവദനീയമാണ് ബാക്കിയുള്ള ഭാഗം ശരിക്ക് നിർമ്മാണം നിർവഹിക്കുന്നതിന് വേണ്ടി എന്ന് അവ ചുരുക്കത്തിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായാലോ പ്രിയമുള്ളവരെ ഇത്തരം ഘട്ടങ്ങളിൽ അത് വഖഫ് വിൽക്കാം അതിൻ്റെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നന്മ അപ്പോഴും ആ വഖഫ് ചെയ്ത ആൾക്കല്ല അത് അതിൻ്റെ പ്രയോജനം കിട്ടുക അയാൾക്ക് അതിന്റെ പ്രയോജനം അള്ളാൻ്റെ എന്നുള്ള കൂലി ഒഴികെ ആ വഖഫിൻ്റെ ആ ഉടമസ്ഥാവകാശം ആ സ്ഥാപനം അത് എത്തീങ്കാനാവട്ടെ പള്ളിയാകട്ടെ മറ്റുള്ള ദീനീ സ്ഥാപനങ്ങളാകട്ടെ അതിനായിരിക്കും ഇതിൻ്റെ ആ വിൽപ്പനയിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രയോജനം എന്നുള്ള ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതേ വിഷയം മഹാനായ ഇമാം നവവി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദ്ബിലും രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇമാം നവ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അൽമജ്മു ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് വക്കാല അസ്ഹാബു അഹമ്മദ് ഇമാം അഹമ്മദിന്റെ അനുയായികൾ പറഞ്ഞിട്ടുണ്ട് ഇതാ തലത്ത് വഖഫി വഖഫിന്റെ പ്രയോജനങ്ങൾ നിലച്ചു പോയാൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ വായിച്ച അതേ സംഗതികൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത്തരം ഒരവസ്ഥ ഉണ്ടായാൽ വഖഫ് സ്വത്ത് വിൽക്കാം അതെന്തിനാ ഈ ഇതിനേക്കാൾ കൂടുതൽ പ്രയോജനം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ഉപകാരം ലഭ്യമാകാത്ത ഉപകാരം എടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലേക്ക് വക്വീറിന്റെ സ്വത്ത് മാറിയിട്ടുന്ന ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പ്രയോജനകരമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിൽക്കാം എന്ന് മാത്രം ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരാൾ മരണപ്പെട്ടാൽ ഇപ്പൊ നമ്മൾ അനന്തര സ്വത്തുക്കൾ ഉണ്ടല്ലോ മക്കള് ഭാര്യ അല്ലെങ്കിൽ മാതാവ് പിതാവ് ഇവർക്കൊക്കെ അനന്തര സ്വത്തിന്റെ അവകാശം ഉണ്ടല്ലോ പക്ഷേ ആ അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ ഖുർആൻ എന്താ പറയുന്ന ആ വസീയത്ത് നടപ്പാക്കണം കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം പ്രത്യേകിച്ച് കടം അത് വീട്ടണം അത് ഖുർആനിൽ സൂറത്തുനിസ്സായി പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എപ്പോഴാണ് ഈ മീറാസ് അഥവാ അനന്തരാവകാശം വിതരണം ചെയ്യേണ്ടത് അത് ഭാഗം വെക്കേണ്ടത് വസൂയത്തും അതുപോലെ ദൈന് കടം കടം ഒക്കെ നൽകി കടമൊക്കെ വീട്ടി അതുപോലെ തന്നെ വസൂയത്തുകൾ ചെയ്തിട്ടുള്ള അതൊക്കെ പിന്നെ നടപ്പിൽ വരുത്തി അതിന് ശേഷമാണ് ബാക്കിയുള്ളതാണ് ഇവിടെ അനന്തരമായിട്ട് അനന്തരാവകാശം വീതം വെക്കേണ്ടത് മഹാനായിട്ടുള്ള ഇമാം അബൂ ഉമർ അൽ ൂറ്റി അറുപത്തി മൂന്നില് വഫാത്തായിട്ടുള്ള മഹാനാണ് അദ്ദേഹത്തിന്റെ അൽ അൽക്കാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് കടം വീട്ടിയതിനു ശേഷമല്ലാതെ മീറാത്ത് എന്ന് പറഞ്ഞ അനന്തരാവകാശം വിതരണം ചെയ്തുകൂടാ ഭാഗം വെക്കാൻ വേണ്ടി പാടുള്ളതല്ല അപ്പൊ ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് കടമുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ നബി സല്ല അലൈഹി വല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം സംഭവമുണ്ടായി ഇവ ഇവന്മാര് അദ്ദേഹത്തിന്റെ സുന്നനിൽ രേഖപ്പെടുത്തുകയാണ് നിവേദനം ചെയ്യുന്നു നിശ്ചയം തന്റെ സഹോദരൻ മരണപ്പെട്ടു ആരുടെ സായുൽവിന്റെ സഹോദരൻ മരണപ്പെട്ടു മുന്നൂറ് ദീർഹം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ട് ഭാര്യ ഉണ്ട് അപ്പോ സഹോദരനായിട്ടുള്ള സാഹ അത്തു അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വേണ്ടി അത് ചെലവഴിക്കാൻ ആ മുന്നൂറ് ദീർഹം ചെലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു തീർച്ചയായും നിന്റെ സഹോദരൻ മരണപ്പെട്ട സഹോദരൻ ഉണ്ടല്ലോ ഇന്ന ഇന്നബുഹി നിന്റെ സഹോദരൻ പ്രത്യേകമായി പിടിച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ് ആ കടം കാരണം എന്താ എന്ന് പറഞ്ഞ ഐ ജന്ന പ്രവേശിക്കുന്നതിൽ നിന്നും അവന് പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് ഹാഷിയു സിന്ധി സുനൻ സുന മാജയുടെ ഹാഷിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിക്കുറിപ്പുകളും വിശദീകരണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആ മഹാനായിട്ടുള്ള നൂറുദ്ദീന സിന്ധി എന്ന് പറയുന്ന പണ്ഡിതനെ കൊടുത്ത് വ്യാഖ്യാനത് പോകുന്നതിൽ നിന്നാണ് പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് അല്ലാതീനീ അപ്പോ പിന്നീട് പറയാണ് ഞാന് എൻ്റെ സഹോദരന്റെ ആ കടത്തിലെ രണ്ട് ഒക്കെ വീട്ടിയിട്ടുണ്ട് അപ്പോ അലൈഹി നബീമ ആ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് പറയാം മറ്റൊരു ഹദീസിൽ കാണാൻ പ്രിയമുള്ളവരെ അള്ളാഹു ു നിവേദനം ചെയ്യുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞു നഫ്സുൽ മുഅ്മിനി ഒരു മനുഷ്യന്റെ ആത്മാവ് ബിദൈനിഹി അവന്റെ കടവുമായി ിക്കപ്പെട്ടിരിക്കുന്നു അത് വീട്ടുന്നത് വരെ ഇത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസിനിൽ മഹാനായിമാം ഷാഫി അദ്ദേഹത്തിന്റെ മുസിനതിൽ മഹാനായിമാം തുറമുദി അദ്ദേഹത്തിന്റെ സുനനിൽ മഹാനായിമാം ഇബിനാജ് അദ്ദേഹത്തിന്റെ സുനനിൽ അതുപോലെ തന്നെ ഇമാം ദാറി ദാരിമി അദ്ദേഹത്തിന്റെ സുനനിൽ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള വചനമാണ് അതായത് ഒരു ആൾ ഒരു സത്യവിശ്വാസി മരണപ്പെട്ടാൽ അവൻ്റെ ആ ആത്മാവ് അത് പിടിച്ചു വെക്കപ്പെടുന്ന അത് കടവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരിക്കലേ നിങ്ങൾ നോക്കൂ നബീ സല്ലാഹു അലൈ വസല്ലമ്മ പറയാണ് ഒരു ഷഹീദ് ഷഹീദീനിലെ എത്ര സ്ഥാനുള്ള ദറജള്ള ആളാണ് അള്ളാന്റെ മാർഗത്തില് ജീവത്യാഗം ഭരിച്ചിട്ടുള്ള ആള് അക്ബറസാഹു അലൈ വസ്സല്ലം അന്നഹു يغفر عند من دمه كل ذنب الدين ഒരു രക്തസാക്ഷി ഉണ്ടല്ലോ രക്തസാക്ഷികൾക്ക് ഒന്നാമതായിട്ട് അവന്റെ ആ രക്തം അള്ളാഹിന്റെ മാർഗത്തിൽ അങ്ങോട്ട് ചിന്തുന്ന ആ വേളയിൽ തന്നെ അവന് എല്ലാ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ഇല്ല കടമൊഴികെ ശ്രദ്ധിക്കണം അള്ളാഹാൻ്റെ മാർഗത്തിലെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച അവരൊക്കെ എത്ര മഹാന്മാരാണ് പക്ഷെ കടം അവർക്ക് പുറകൂലാ എന്നിട്ട് പറയാൻ സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം അബു ഇബ്രാഹിം എന്ന് അദ്ദേഹം പണ്ഡിതനുണ്ടല്ലോ സുബുലുസലാം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാല് ഈ ഹദീസില് തെളിവുണ്ട് എന്താ തെളിവ് കടക്കാരനായി മരണപ്പെട്ടാൽ അവന് കബറിൽ അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നം അനുഭവിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് മരണത്തിന് മുമ്പേ കടത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നുള്ള അതിനുള്ള ഒരു പ്രോത്സാഹനം ഈ ഹദീസിലുണ്ട് ഈ ഹക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹക്കാണെന്ത് കടങ്ങൾ വീട്ടുക അത് അത് നൽകുക ആ ഹക്കവർക്ക് നൽകുക അതിന്റെ ആളുകൾക്ക് കൊടുത്തു വീട്ടുക എന്നുള്ളത് ഇനി നിങ്ങൾ നോക്കുമോ മഹാനായിട്ടില്ല

കടക്കാരനായി മരണപ്പെട്ടാല് ഖബറിൽ അല്ലാ കറിയാം ഖബറിൽ ആ കടം എത്ര കാലം വൈകിപ്പിച്ചിട്ടാണോ വീട്ടുന്നത് അത് വരെ അല്ല വേദന അനുഭവിക്കുന്ന കബറിൽ കടന്നിട്ട് മരിച്ചുപോയ കടക്കാരനായ വ്യക്തി ഉണ്ടല്ലോ ഖബറിലെ വേദന അനുഭവിക്കും ആ ഖബറിൽ എന്തെങ്കിലും ഒക്കെ അനുഗ്രഹം ഉണ്ടായാൽ തന്നെ അതുകൊണ്ട് സന്തോഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല വല തന്നിതൈന എന്താ സന്തോഷിക്കാനും ആ സുഖം അനുഭവിക്കാനും കഴിയാതെ പോകുന്നത് അദ്ദേഹത്തിന്റെ മേലെ കടമുണ്ട് എന്നുള്ളതാണ് അപ്പൊ കടമെൽപ്പം വീട്ടണം പെട്ടെന്ന് വീട്ടണം മരിക്കുന്നതിന് മുമ്പേ കടം വീട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അഥവാ അങ്ങനെ മരണപ്പെട്ടാൽ ഉടനെ ബന്ധുക്കള് ആ കടം ഏറ്റെടുക്കുകയും ഏറ്റെടുക്കുക മാത്രമല്ല ഉടൻ വീട്ടണം ഒരു സംഭവം ഉണ്ടല്ലോ ഒരാൾ കടം ഏറ്റെടുത്തു അങ്ങനെ ആ മയത്തിനു വേണ്ടി നമസ്കരിച്ചു പിറ്റേ ദിവസം ആ മനുഷ്യനെ കണ്ടപ്പോൾ നീ ഏറ്റെടുത്ത കടം വീട്ടോ വീട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോ കടം എപ്പോഴാണോ വീട്ടുന്നത് അതുവരെ അതിന്റെ ചൂടും പുകയും ആ വ്യക്തി അനുഭവിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മുത്തഫുൻ അലഹി ആയിട്ടുള്ള ഇമാം ബുഹാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒട്ടേറെ വചനങ്ങളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇനി നിങ്ങൾ നോക്കൂ ഇതിപ്പോ സാമ്പത്തികമായിട്ടുള്ള കടമാണ് ഇനി ചില ആളുകള് പിന്നെ നോമ്പ് ഒക്കെ നോൽക്കാൻ പിന്നെ ബാക്കിയുള്ളവരായിട്ട് മരണപ്പെടും ഉദാഹരണം പറയാണ് ഇപ്പൊ കഴിഞ്ഞ റമലാനിൽ ഒരാൾക്ക് പത്ത് നോമ്പ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുക ഫറലു നോമ്പാണല്ലോ അത് നോറ്റ് വിട്ടണം പക്ഷേ അത് ഷവ്വാലു നോക്കാം ദുൽഖായ് നോക്കാം ദുൽഹജിന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ നീണ്ടുപോയി പെട്ടെന്നാൽ മരണപ്പെട്ടു അപ്പോൾ ആ പത്ത് നോമ്പായാലും എന്ത് ചെയ്യണം അദ്ദേഹം നോറ്റു വീട്ടേണ്ടതായത് പക്ഷെ വിട്ടാൻ കഴിയാതെ അദ്ദേഹം മരണപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ മക്കൾ അടുത്ത ബന്ധുക്കൾ ആ മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കൾ നോറ്റ് നോറ്റു വീട്ടണം അതോടൊപ്പം തന്നെ ഇത് ഫറദ് നോമ്പ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം ഇപ്പൊ ഒരാള് ഏർ നേർന്നു ഞാൻ ഈ ആഴ്ചയിലെ വ്യാഴം തിങ്കൾ സുന്നത്തു നോമ്പുകൾ ഈ മാസത്തിലെ അയ്യാമുൽ ബീല് ചന്ദ്രമാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പുകൾ ഞാൻ നോറ്റു വീട്ടുമെന്ന് പറയാണ് അള്ളാഹ്ക്ക് വാക്കു കൊടുക്കുകയാണ് നേർച്ചു നേരിയാണ് പക്ഷെ അത് നിർവഹിക്കാതെ മരണപ്പെട്ടു പോയി അപ്പൊ എന്ത് ചെയ്യണം ആ നോമ്പുകൾ അദ്ദേഹത്തിന്റെ വലിയകൾ വീട്ടണം അദ്ദേഹത്തിന്റെ മക്കളോ ഭാര്യയോ ഒക്കെ നോറ്റി വീട്ടണം അതുപോലെ തന്നെ കഫാറത്തിന്റെ പ്രായശ്ചിത്തത്തിന്റെ നോമ്പുണ്ട് അത് പല രൂപത്തിലുണ്ട് സഹോദരങ്ങളെ ഇപ്പോ ഹജ്ജ് ഹജ്ജിനോമ്രൊക്കെ പോയിട്ട് അതിന്റെ റുക്കിനുകളോ മറ്റോ ഒക്കെ തെറ്റിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോ കഫാറത്തിന്റെ നോമ്പ് നോൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ

ഏകോപിച്ചുകൊണ്ട് മുത്തഫഖുൻ അലഹിയായിട്ട് കൊടുക്കുന്ന ഒരു വചനമാണ് നിവേദനം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും മരണപ്പെട്ടു നോമ്പുകാരനായി നോമ്പ് അദ്ദേഹത്തിന്റെ മേൽ ബാധ്യതയുള്ള നിലക്ക് സ്വാമു വലിയ രക്ഷിത രക്ഷാധികാരികൾ മക്കളോ അടുത്ത ബന്ധുക്കളോ ഒക്കെ നോറ്റു വീട്ടണം അപ്പോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഹക്കുകൾ അതിൻ്റെ ആളുകൾക്ക് കൊടുത്തു വിട്ടുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ ഹക്ക് ഒന്നും വന്നുകൂടാ അത് ഉറപ്പിക്കുക നമ്മൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ അതിൻ്റെ പേരിൽ നമ്മൾ കണക്ക് പറയേണ്ട ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് അള്ളഹനെ സൂക്ഷിക്കുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് വസ്ല്ലദ്